പ്രേസ് ബി ടു ഗോഡ്. എൻ്റെ പേര് പ്രിയ. എൻ്റെ ഇടവക സെയിൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് അങ്കമാലി. ആദ്യം തന്നെ സാക്ഷ്യം പറയാൻ വൈകിയെന്ന് ഈശോനോടും അമ്മയോടും ക്ഷമ ചോദിക്കുന്നു. ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ആദ്യം ഞാൻ നീറ്റ് അറ്റംപ്റ്റ് ചെയ്തത് 2021. അപ്പോൾ എനിക്ക് അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് തന്നെ എൻ്റെ ചേച്ചി ബി കോം എൽ എൽ ബിക്ക് ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്കൂളിൽ സയൻസ് എടുത്തത്, പക്ഷേ ബി കോം എൽ എൽ ബി എടുക്കേണ്ടി വന്നു. കാരണം കോവിഡ് കാരണം കൊണ്ട് ആ സമയത്ത് നീറ്റ് എഴുതാൻ പറ്റിയില്ല. അപ്പോൾ പക്ഷേ ആ കോഴ്സ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എൻ്റെ ഒപ്പം നീറ്റ് എഴുതാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നീറ്റ് 2022 എഴുതാമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് ഞങ്ങൾ അച്ഛൻ, അമ്മ, ഞാൻ, ചേച്ചി, ഞങ്ങൾ നാലുപേരും ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞങ്ങൾ കുവൈറ്റിലാണ്. അപ്പോൾ ആ സമയം ഞങ്ങൾക്ക് ഭയങ്കര മെൻ്റലി ടാക്സിങ് ആയിരുന്നു. എസ്പെഷ്യലി നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത്രയും അൺസർട്ടനിറ്റി ഉള്ളൊരു സമയമാണ്. അപ്പോൾ ഈ ഉടമ്പടി എടുത്ത കാരണം കൊണ്ട് മാത്രം ഞങ്ങൾക്ക് ആ മനക്കരുത്ത് കിട്ടിയത്. ഞങ്ങൾക്ക് കറേജസ് ആയിട്ട് അതിൽ കൂടെ പോകാൻ പറ്റിയത് ഈ ഉടമ്പടി കാരണം കൊണ്ട് മാത്രമാണ്. ആ സമയത്ത് ഞങ്ങൾ എല്ലാം ട്യൂസ്ഡേ ഉടമ്പടി ധ്യാനം കാണായിരുന്നു. അപ്പോൾ വിഷമം വരുമ്പോഴൊക്കെ അതിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ ഉടമ്പടി ധ്യാനം കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇനിയും പഠിക്കാനുള്ള ആർജ്ജം വരണേ. പക്ഷേ എനിക്ക്, ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ആ സമയത്തുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അത്രയും നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ഇത്രയും ഒരു കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാമിന് എങ്ങനെ എക്സ്റ്റെൻസീവായിട്ട് പഠിക്കണം എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പഠിത്തം ഭയങ്കര ഇനാഡക്വറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പഠിത്തം കാരണം കൊണ്ടാണ് എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് ഉടമ്പടി എടുത്ത കാരണം കൊണ്ട് മാത്രം. അപ്പോൾ പിന്നെ എക്സാം വന്നു. എക്സാമിൻ്റെ സമയത്ത് ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് പറഞ്ഞാണ് ഞാൻ ഓരോ എം സി ക്ക് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പ്രീവിയസ് ദിവസം ഞാൻ പഠിച്ചുകൊണ്ട് പോയ കുറേ ക്വസ്റ്റ്യൻസ് അപ്പോൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ അത് മാതാവ് എന്നെ സഹായിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്നിട്ട് നീറ്റ് കഴിഞ്ഞിട്ട് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇവിടേക്ക് നാട്ടിലേക്ക് വന്നു. കൃപാസനത്തിൽ വന്ന് അമ്മയാണെങ്കിൽ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ ഞങ്ങൾ വെച്ച ഒരു നിയോഗമായിരുന്നു എനിക്കും ചേച്ചിക്കും ഒരേ കോളേജിൽ കിട്ടണമെന്ന്. അപ്പോൾ ഞങ്ങൾ റിസൾട്ട് വന്നു. ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കിട്ടിയില്ല. പ്രഫറൻസ് ലിസ്റ്റിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ വ്യത്യാസമുള്ള, വളരെയധികം ഡിഫറൻസ് ഉള്ള കോളേജസിലായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ പക്ഷെ ഞങ്ങൾ ഹോപ്പ് വിട്ടില്ല. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ കോളേജിലാണ് കിട്ടിയത്. ഞങ്ങൾക്ക് അമലയിലാണ് കിട്ടിയത്, അമ്മയുടെ പേരുള്ള കോളേജ് തന്നെ. പക്ഷേ ഇത് കിട്ടുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരാൾക്ക് തന്നെ മെഡിക്കൽ കോളേജിൽ കിട്ടുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടുപേർക്കും കിട്ടിയത് അത് ഏറ്റവും വലിയ അത്ഭുതം തന്നെയായിരുന്നു. ഞങ്ങൾ എവിടെ പോയാലും ആൾക്കാരെ ചോദിക്കും ഇതെങ്ങനെ സാധിച്ചു. അപ്പോൾ തന്നെ ഞങ്ങൾ പറയും ഇത് ഞങ്ങൾ കൃപാസന മാതാവ് ഞങ്ങൾക്ക് മാധ്യസ്ഥം വഹിച്ച് ഞങ്ങൾക്ക് തന്നതാണ് എന്ന്. ഞങ്ങൾ കോളേജിൽ കയറിയപ്പോഴും അഡ്മിഷൻ എടുത്തപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും ചോദിക്കും. ഞാൻ ആദ്യം തന്നെ പറയണത് ഈ കാര്യം തന്നെയൊക്കെ, എനിക്ക് കൃപാസനം, എനിക്കും ചേച്ചിക്കും കൃപാസനം മാതാവ് വാങ്ങിച്ചു തന്നതാണ്. അത് ഞാൻ ഈ അത്ഭുതത്തിന് ഞാൻ 1000 നന്ദി ഈശോനോടും അമ്മയോടും പറയണം. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മയ്ക്ക്, അമ്മയാണെങ്കിൽ ഈ നീറ്റിൻ്റെ സമയത്ത് തന്നെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്റ്റീം ബേൺ കൈമ വന്നു. ആ കോവിഡിൻ്റെ സമയം കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ലായിരുന്നു. അതാണ് കൊണ്ട് ഈ സ്റ്റീം ബേൺ വളരെ മോശമായി, പസ് വന്നു, പഴുപ്പായി, ഫ്ലഷ് കാണാൻ തുടങ്ങി, അത്രയും ബാഡായി, മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എത്ര വേറെ ഏത് മരുന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ലായിരുന്നു. അപ്പോൾ അമ്മ ഞങ്ങളെല്ലാ ദിവസം ഓൺലൈൻ കുർബാന കാണായിരുന്നു. അപ്പോൾ അതിന് മുൻപ് ഒരു ദിവസം അമ്മയാണെങ്കിൽ ഉപ്പ് കഴിച്ചു, എന്നിട്ട് കുർബാനയ്ക്കിരുന്നു. അപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങൾ മരുന്ന് വരട്ടായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ മരുന്ന് വരട്ടാൻ കൈ നോക്കിയപ്പോൾ ആ മഞ്ഞിച്ചിരുന്ന ആ പഴുപ്പെല്ലാം പോയിണ്ടായിരുന്നു. ആ ഫ്ലഷ് കാണുന്നതെല്ലാം പോയി, അത് ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നീറ്റിൻ്റെ സ്ട്രെസ് കാരണം കൊണ്ട് തന്നെ അമ്മയുടെ മുടി നന്നായിട്ട് കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്കാൽപ്പൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അത്രയും കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതും മാതാവ് ഉപ്പ് ഒഴിച്ച് ഞങ്ങൾക്ക് വേണ്ടി
മാധ്യസ്ഥം വഹിച്ച് ഞങ്ങൾക്ക് നേടിത്തന്നു. പിന്നെ ഒരു കാര്യം കൂടി എന്ന് പറയുമ്പോൾ, എൻ്റെ അച്ഛനാണെങ്കിൽ ഷോൾഡറിന്മേൽ സ്കിൻ ടാഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ നാളത് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒരെണ്ണം വേദന എടുക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇവിടെ പോയപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അച്ഛനാണെങ്കിൽ വിശ്വാസപൂർവ്വം ഉപ്പെടുത്ത് അവിടെ പറ്റാൻ തുടങ്ങി. അതൊരു ദിവസം തന്നെ ആ സ്കിൻ ടാഗ് കൊഴിഞ്ഞ് പൊഴിഞ്ഞ് താഴേക്ക് വീണു, സർജറി ഇല്ലാതെ. പിന്നെ എനിക്ക് ആത്മീയമായിട്ട് ലഭിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ ഉടുമ്പടി കാരണം കൊണ്ട് എനിക്ക് ഉടുമ്പടിയിൽ നിന്ന കാലം കൊണ്ട് എനിക്ക് രണ്ട് പ്രാവശ്യം ബൈബിള് കവർ ടു കവർ വായിച്ചു തീർക്കാൻ പറ്റി. ആ സമയത്ത് എനിക്ക് കുറേ ഗ്രഹിക്കാനും പറ്റി ബൈബിളിൽ. പിന്നെ കുറേ ധൈര്യം എനിക്ക് നന്നായിട്ട് കിട്ടി, ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. എൻ്റെ ഫാമിലി എല്ലാവരും ഉടുമ്പടിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കുറേ ധൈര്യവും വിശ്വാസവും ഞങ്ങൾക്ക് നന്നായിട്ട് കൂടി. ഈശോയ്ക്കും മാതാവിനും ഒരായിരം ഒരായിരം നന്ദി. പിന്നെ കാര്യണ പ്രവർത്തനം എന്ന് പറയുമ്പോൾ, ഈ എഡ്യൂക്കേഷന് സ്ട്രഗിൾ ചെയ്യണ കുട്ടികൾക്ക് ഞങ്ങൾ ഫീസ് പേ ചെയ്യാനുള്ള ചാരിറ്റിയാണ് ഞങ്ങൾ മെയിൻലി ചെയ്തത്. പിന്നെ എല്ലായിടത്തും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്തു. ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അടുത്ത് പറഞ്ഞു. അതാണ് ഞങ്ങൾ ചെയ്തത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളതാണ് ആദ്യം. ഓൺലൈൻ ഉടമ്പടി എടുത്തു എന്നുള്ളതാണ് അത്. തുടക്കത്തിൽ അഞ്ച് പേരും അപ്പച്ചനും അമ്മയും മക്കളും എല്ലാവരും ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഈ ഒരു ആത്മീയമായിട്ടൊരു കോൺഫിഡൻസിലേക്ക് എത്തി എന്നുള്ളത്. ഇപ്പോൾ ഈ ഓൺലൈൻ ഉടമ്പടി ഒരുപാട് പേർക്ക്, ഏർപ്പെടുത്തി ദൂര ദേശത്തുള്ളവർക്ക് ഇങ്ങനെ വലിയ ഉപകാരവും ഒരു ധൈര്യം ലഭിക്കുന്നതിനുള്ള ഒരു കാരണം, നമ്മൾ ഓൺലൈൻ ഉടമ്പടി എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയുടെ ഒരു ആദ്യ ആരംഭമാണ്. അപ്പം അതിനുശേഷം പിന്നീട് പറയുന്ന കാര്യങ്ങളൊക്കെയും നമ്മൾ കേൾക്കുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെങ്കിൽ പോലും, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസിന് അറ്റംപ്റ്റിൽ രണ്ടുപേരും ചേച്ചിയും അനിയത്തിയും ഒരുപോലെ പാസ്സായി ഒരു കോളേജിൽ അഡ്മിഷൻ ഒരു ക്ലാസ്സിൽ കിട്ടുക എന്ന് പറയുന്നത് ഒരു അൺയൂഷ്വലായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ ഉള്ളതിൽ കുറേയേറെ പേര് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരുണ്ടാകും. അതുകൊണ്ട് അവർക്കും എന്നാൽ കേൾക്കുന്നവർക്കും അറിയാം. അപ്പോൾ അങ്ങനൊരു റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം സംഭവിക്കാനായിട്ട് അത് ഇടവന്നു എന്നുള്ളതും, അപ്പം ആദ്യത്തെ അറ്റംപ്റ്റിൽ പ്രാർത്ഥിക്കുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴുമെല്ലാം പ്രത്യേകം ഇത് അമ്മയുടെ പ്രത്യക്ഷേദനത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരീക്ഷ എഴുതിയെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം മെഡിക്കൽ സ്റ്റുഡൻ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആണിത് ലഭിച്ചെന്നുള്ള വലിയ ബോധ്യത്തോടു കൂടിയാണ് ഇന്ന് ഈ ആൾത്താരയിൽ സഹോദരിക്കും കുടുംബത്തിനും വേണ്ടി നിൽക്കുന്നത്. രണ്ടാമത്തേത് മറ്റ് ലഭിച്ച സൗഖ്യത്തിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്നതിൽ നല്ലൊരു ശതമാനം പേര് ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരാണ്. ഏറെ പ്രത്യേകിച്ച് ഇദ്ദേഹം ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. ഇവിടെ സാക്ഷ്യം പറയുന്നതിൽ ഒരുപാട് പേര് നഴ്സുമാരും അല്ലെങ്കിൽ ഡോക്ടർമാരും ഒക്കെയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ മകൾ ഉപയോഗിച്ച വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് മനസ്സിലാവും ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള വാക്കുകളാണ് എല്ലാം ഉപയോഗിച്ചത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു മരുന്ന് കഴിച്ചും ഉണ്ടാകുന്ന സൗഖ്യവും അല്ലെങ്കിൽ അതിനപ്പുറം ലഭിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഇടപെടലും തമ്മിലുള്ള ഒരു സമയത്തിൻ്റെ ദൈർഘ്യവും അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് തൻ്റെ പഠനകാലത്തിൽ തന്നെ ഒരാൾക്ക് വരാൻ പറ്റിയത് ഒരു വലിയൊരു അനുഗ്രഹമാണ്. അതായത് എല്ലാം സൗഖ്യപ്പെടുത്തുന്നത് ദൈവമാണ് എന്നാണല്ലോ ഇൻഡയറക്ട്ലി ഉടമ്പടി വസ്തുക്കളിലൂടെ ഇങ്ങനൊരു അനുഭവം ലഭിക്കുമ്പം നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ ഈ ആൾത്താരിൽ സാക്ഷ്യം പറയുന്ന വ്യക്തി മനസ്സാണ്. അപ്പോൾ ഇനിയും ഏറെ പ്രത്യേകിച്ച് ഈ ഒരു ദൈവത്തിൻ്റെ കരമാകാനുള്ളൊരു ശുശ്രൂഷയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് പേർക്ക് വിശ്വാസത്തിൻ്റെ വലിയ അടയാളമായിട്ടും സൗഖ്യമായിട്ടും ദൈവം ഈ മകളെയും സഹോദരിയെയും കുടുംബത്തെയും ഒക്കെ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം വ്യക്തിപരമായും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.